ഒരു 100ൽ 80% ആൾക്കാരും പറഞ്ഞ കാര്യമാണ് കേട്ടോ. 80% പെൺകുട്ടികളായിരിക്കും കേട്ടോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേന് അവരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹൈ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമൻസ് അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻസ് ഉണ്ടാവുക. കാരണം എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം നിങ്ങളെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആ ഡൗട്ട്സ് എന്താ പറയുക, ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഐ ലവ് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇനിയും നമുക്ക് കമൻ്റൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ബ്യൂട്ടി ചലഞ്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. കാരണം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ മനസ്സെപ്പോഴും ശാന്തവും സമാധാനവും സന്തോഷമായിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേന്, നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് ആയിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ. ചില സംഭവങ്ങൾ നമ്മളോട് ചില ആൾക്കാർ വന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ട് മുഖത്തൊരു പുഞ്ചിരിയും അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു വല്ലാത്ത ഒരു കോൺഫിഡൻസും ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ ചിലവരൊക്കെ പറയാറുണ്ട് ഇല്ലേ. സാധാരണയായിട്ട് നമ്മൾ ഈ കുറേ നാൾ പുറത്തൊക്കെ പോയിട്ട് നിന്നിട്ട് ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേന് ആ വീട്ടിലെ അമ്മാവന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടോ, പെട്ടെന്നൊരു വർത്തമാനമുണ്ട്, എടാ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയാലോടാ, എന്നെ കോലമാടാ ചെക്ക, അല്ലെങ്കിൽ എന്നെ കോലമാടിയത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നീ അങ്ങ് കറുത്തു പോയാലോടാ, ഇത് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നടിയെ സത്യം പറഞ്ഞാൽ തകർന്നു പോകും. ഓക്കെ, പക്ഷേ ഇതിൽ നേരെ മറിച്ച് അതിന് പോസിറ്റീവായിട്ട് നമ്മളോട് ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ലേ. സി, അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാര്യം കേൾക്കാത്തതായിട്ട് ആരും തന്നെയില്ല. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിന്നോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടോ നമുക്ക് അറിയാവുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് വന്നു പോക്കാലം. അപ്പോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഡൗട്ട് ആയിട്ടുണ്ടാവും ആ ഇഷ്ടപ്പെടുന്ന സാധനം എന്താണെന്ന്, ഭയങ്കരമായിട്ട് ഡൗട്ട് ആയില്ലേ. സി, ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ലൈഫിൽ ഇച്ചിരി കറുത്ത് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെറുതായിട്ട് കളിയാക്കിയിട്ട് അങ്ങനെ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് തകർന്നിരിക്കുന്ന കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമുക്കൊന്ന് എനർജി ആക്കി എടുക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും കട്ടക്ക് ചെയ്യുന്നോളാം. സി ഗൈസ്, ഇന്നത്തെ ഫ്രെയിമിൽ ഇതാ യുവമാരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സ്ഥിര യുവമാരുണ്ട്. പക്ഷേ എന്താ പറയുക, യുവമാരെ മാത്രം ഫ്രെയിമിൽ കൊണ്ടുവരാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ബേജാർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫ്രെയിമിൽ ഇതാ ഇവരെയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയല്ലേ ആ സാധനം എന്താണെന്ന്. സാധാരണയായിട്ട് നമ്മുടെയൊക്കെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ, ഓക്കെ, നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർ, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എടാ നിന്റെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ചിരി, നിന്റെ കണ്ണ്, നിന്റെ ഹെയർ സ്റ്റൈല്, നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ സ്വഭാവം, അല്ലെങ്കിൽ നിന്റെ ദേഷ്യം, നിന്റെ ചിരി, പിന്നെന്താ നിന്റെ ലുക്ക്, നിന്റെ ഡ്രസ്സിങ് സ്റ്റൈല്, നിന്റെ താടി കാണാൻ പക്ക ലുക്കാണ്, നിന്റെ മീശ കാണാൻ പക്ക ലുക്കാണ്, നിന്റെ മുടി ഇതൊക്കെ കാണാൻ അടിപൊളിയാണ്, ഇങ്ങനെ ഒരുപാട് പേര് നിങ്ങളോട് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് എടാ നിന്റെ ഈ സംഭവം കൊള്ളാം കേട്ടോ, അല്ല നിന്റെ ഹ്യൂമർ സെൻസ് അടിപൊളിയാണ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റായിട്ട് പറയാം കേട്ടോ. അത് വളരെ അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കും. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ അടിപൊളി, ഞാൻ അടിപൊളിയാണെന്ന് തോന്നിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മോട്ടിവേഷൻ ആക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഞാനൊരു സംഭവമാണ് എന്ന് തോന്നിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാൻ കേട്ടോ. സോ അപ്പം എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മോസ്റ്റ്ലി ഗേൾസാണ് കേട്ടോ, എൻ്റെ കൂട്ടുകാരികളൊക്കെയാണ് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ലുക്ക് അല്ല
എൻ്റെ ഹെയർ സ്റ്റൈൽ അല്ല, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഒരിക്കലും അല്ല, എൻ്റെ ചിരി ഒരു 100-120% ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ശരി അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുള്ളു. എൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഒരാളെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എൻ്റെ ഹ്യൂമർ സെൻസ്, അത് ഒരു 100-5% ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 100-30% ആൾക്കാരും എൻ്റെ സംസാരം രസമുണ്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ഒരു 100-80% പെൺകുട്ടികളായിരിക്കും കേട്ടോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആൺകുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, നിന്റെ പിരിയന് കാണാൻ ഭയങ്കര ഇഷ്ടം, ഇതേ പിരിയൻ നമുക്കൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായാലും, ഈ പിരിയൻ എനിക്ക് തരുന്നു, ഈ പിരിയൻ കൊള്ളാടാ, ഇത് ത്രെഡ് ചെയ്താൽ പൊളിക്കും, ഇത് ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സംഭവം കിടുവാണ്, നിനക്ക് ഇവിടെ നിന്ന് ഇത്ര അടിപൊളി പിരിയൻ കിട്ടിയത്, ഈ പിരിയൻ അടിപൊളിയാട്ടോ, എന്നാ കട്ടി പിരിയനായത്, ഒരിക്കലും ഞാൻ ഒരിക്കലും വിചാരിക്കാൻ സംഭവമാണ്. സാറേ എനിക്ക് താടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്നതിന് ആ ഒരു കാലഘട്ടമായപ്പോഴത്തേനും എനിക്ക് താടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ താടിയെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിന്റെ പിരിയൻ കൊള്ളാം, മീൻസ് എൻ്റെ ഗേൾ ഫ്രണ്ട് വരെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിരിയൻ കൊള്ളാം. സി ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ കാര്യങ്ങളും ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാൻ കേട്ടോ. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഓർത്തെടുത്ത് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് പോകുന്ന സമയങ്ങളുണ്ട്, മീൻസ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിത് സാധിക്കില്ല, ഞാൻ ശരിയല്ല എന്നൊക്കെ തോന്നുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സമയം ഇങ്ങനെയുള്ള ടൈമുകളിലൊക്കെ നമുക്ക് നമ്മുടെ കുറവുകളെ പറ്റിയിട്ട് ചിന്തിച്ച് നമ്മൾ ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഓർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഒരു പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയത് അല്ലേ, എനിക്ക് തോന്നി. റൈറ്റ്, അപ്പം നമുക്കിവിടെ നെഗറ്റീവ്സ് വേണം കേട്ടോ. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ മറന്നേക്കാം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, നമുക്ക് മുഖത്തെപ്പോഴും പുഞ്ചിരി കൊണ്ടുവരിക. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞത് മാത്രം നമ്മൾ ഓർത്തങ്ങെടുക്കുക. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും മീൻസ് ഞാനും ഉൾപ്പെടും കേട്ടോ, നമ്മളെല്ലാവരും രാവിലെ ഈ ഒരുങ്ങി ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങി പോകുമ്പോഴത്തേന് നമ്മൾ എന്താ പറയുക, ഒരാളെങ്കിലും അല്ലെങ്കിൽ കൊള്ളാടാ അടിപൊളി ഇന്ന് പക്ക ലുക്കാണല്ലോടാ അങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ കുറച്ച് ലുക്കായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഒരു 100-80% ആൾക്കാർ. അവർ പറയുന്ന ഒരു ചെറിയ കാര്യം വരെ അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറും ആയിരിക്കും. റൈറ്റ്, സോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൻ്റെ എന്താ പറയുക, നിൻ്റെ താടിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിൻ്റെ ചിരിയാണ് ഇഷ്ടം, നിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടം, നീ അടുത്തുള്ളപ്പോഴത്തേന് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്, നിൻ്റെ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്നുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുന്നത് പറഞ്ഞിട്ടുള്ളതുപോലെ നിൻ്റെ പിരിയൻ സൂപ്പറാണ്, വല്ലാത്ത അട്രാക്ഷൻ തോന്നുന്നുണ്ട്, പിന്നെ അതുപോലെ നിൻ്റെ കണ്ണുകൾ ഭയങ്കര എന്താ പറയുക നമ്മളെ അതിനെ തൊട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിൻ്റെ വാക്കുകൾ ചിലപ്പം എന്നെ എന്താ പറയുക വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ഹെയർ സ്റ്റൈൽ സൂപ്പറാണ്, ഡ്രസ്സിങ് സൂപ്പറാണ്, നിൻ്റെ നടത്തം സൂപ്പറാണ്, ഇങ്ങനെയൊക്കെ നമ്മളോട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവും. റൈറ്റ്, നമുക്കിവിടെ നെഗറ്റീവ്സ് വേണ്ട, ഫുൾ പോസിറ്റീവ്. നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കമൻ്റായിട്ട് ഇടുക, നമുക്കറിയാലോ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റന്മാരെ ഹാപ്പി അല്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ കൂടെ തന്നെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ ദിവസവും 9 മണിക്ക് ഞാൻ വീഡിയോ ഇടാറുണ്ട്, അപ്പം അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.